മണ്ണനോട് സംസാരിച്ചത് കൊണ്ടല്ലേ ആണ് മണ്ണനോട് വഴക്ക് പറഞ്ഞത്. അല്ല, അതിനല്ല വഴക്ക് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മേഡം അത് വഴക്ക് പറയും. മേഡം പോയി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അറിയില്ലേ, के बारे में थोड़ा जान लेते हैं. माई बॉस इज अ 2012 इंडियन लैंग्वेज रोमांटिक comedy drama film directed by Jeetu Joseph, starring Dilip and Mamta Mohandas in the lead roles, and Mukesh also is available in a cameo appearance. So it is the third film by Jeetu Joseph sir. So guys, this movie was also remade in Kannada and Tamil versions as well. So guys, before starting this video, I would like to request, if you're new on our channel, do subscribe and hit the notification bell. Also follow us on Instagram and Facebook. So guys, let's get started. 10 മണിക്ക് വന്ന് 5 മണിക്ക് പോയനത് സർക്കാർ സ്ഥാപനമൊന്നുമല്ല. കക്കൂസി പോയ സമയം കിട്ടിയാൽ ഭാഗ്യമൊന്നും കരുതിയാൽ മതി. പേടിക്കണ്ട, അത് ഞാൻ ഒരു അതിശയോക്തി പറഞ്ഞത്. ഇവിടുത്തെ ടൈമിംഗ് ജോലിക്കനുസരിച്ച, ജോലി തീർന്നാ വീട്ടിൽ പോവാം. അത് കൊള്ളാം. അപ്പൊ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ജോലി തീർന്ന അപ്പൊ വീട്ടിൽ പോവാല്ലേ. താമസിച്ച് വരാതിരിക്കാൻ, നേരത്തെ പോകാതിരിക്കാൻ ഇവിടെ ഒരു ടൈമിംഗ് ഉണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ. ഇവിടെ ഈ ലീവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? അതേ കിടക്കുന്നു. ജോലിക്ക് കയറിയില്ല, അതിനു മുമ്പ് ലീവിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു വാക്ക് ആദ്യ വർഷം ഇവിടെ ജോലിക്ക് കയറുന്നവർ കേട്ടിട്ടേ ഇല്ല. ഒരു വർഷത്തേക്ക് ഒരു ലീവും കിട്ടില്ലേ? അല്ല, കിട്ടിയാ ഭാഗ്യം. അതും ഞാൻ ഒരു അതിശയോക്തി പറഞ്ഞതാ. അല്ല, ശമ്പളം എത്ര ഉണ്ട്? 10,000 രൂപ. എവിടാ താമസം? ഇവിടെ ഇന്ദിരാനഗറില്. അതൊരു പോഷ് കോളനി അല്ലേ? അവിടെ ഒരു വീട്ടില് പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നു. ആധാരം കൊണ്ടുവന്നിട്ടുണ്ടോ? ആധാരം? ആ, വീടിന്റെ ആധാരം. എന്തിന്? മുംബൈയിൽ ആദ്യമായിട്ടാണോ? ഞാൻ കേരളത്തിന് പുറത്ത് ആദ്യമായിട്ടാ. ഈ സെറ്റപ്പിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ ഒരു മാസം കഞ്ഞി കുടിച്ചു പോവാൻ കുറഞ്ഞത് ഒരു 25,000 രൂപയെങ്കിലും വേണം. വെറും കഞ്ഞി കുടിക്കാൻ 25,000 രൂപയോ? അങ്ങനല്ല, ഞാൻ അതിശയോക്തി പറഞ്ഞതായിരിക്കും. ആ, എന്റെ പൊന്നണ്ണ, അതിശയോക്തി പറച്ചിലൊന്ന് നിർത്തി ശരിക്കുള്ള കാര്യമൊന്ന് പറ. എന്താണ് എന്റെ പണി? ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? എന്താണ് നിന്റെ പണിയെന്ന് നിനക്കറിയണം അല്ലേ? എന്തെങ്കിലും സഹായം വേണോ മനു? സ്നേഹേ, മനു ഇവിടെ ജോയിൻ ചെയ്തിട്ടിപ്പോ ഒരു മാസായി അല്ലേ? അറിയില്ല, പക്ഷെ എനിക്കറിയാം ഇന്ന് ഒരു മാസം തികയും. ഒരു മാസം കടന്നു പോയത് പോലും അറിഞ്ഞില്ല. നാട്ടിലായിരുന്നപ്പോ ഒരു ദിവസം കടന്നു പോകുന്നത് എത്ര വിഷമിച്ചിട്ടാന്നറിയോ? നാട്ടിലെന്തായിരുന്നു മനുവിന് ജോലി?
നാട്ടില് അച്ഛനെ സഹായിച്ച് നടക്കലായിരുന്നു. അച്ഛനെന്തായിരുന്നു ജോലി? വെറുതെ നടക്കല. നാട്ടില് പണിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങോട്ട് ട്രെയിൻ കയറിയത് സ്നേഹ. വന്നിട്ട് ഇന്ന് മനുന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന കണ്ടത്, അല്ലെങ്കിൽ രാവിലെ മുതൽ ഓടണ ഓട്ടോ അല്ലേ? അത് പിന്നെ മാഡം ടൂർ പോയതുകൊണ്ടാ വൈകിട്ട് അളങ്ങത്ത്. ആ പിശാചിന്റെ കാര്യം പറയാതിരിക്കുന്ന നല്ലത്. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? എന്താണ് രണ്ടുപേരും കൂടി ഒരു കുശുകുശുപ്പ്? ഞങ്ങള് മാഡത്തിന്റെ കാര്യം പറയായിരുന്നു. ഓ എന്റെ സ്നേഹ, കുറച്ചെങ്കിലും സ്നേഹം ഉണ്ട്, പിശാചിന്റെ കാര്യം ഓർപ്പിക്കല്ലേ. ബാക്കിയുള്ളവൻ ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് വിടും, നടന്നോട്ടെ. അതെ, ഇന്ന് ശമ്പളം അക്കൗണ്ട് വരുന്ന ദിവസമാണ്, ചെലവുണ്ട്. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ശമ്പളം. പക്ഷേ ആദ്യത്തെ ശമ്പളത്തിന് മാത്രമേ ഈ സന്തോഷം കാണത്തുള്ളൂ. അതെന്താ, പിന്നീട് ശമ്പളം കിട്ടുമ്പോ ദുഃഖമായിരിക്കും. കുറച്ചും കൂടെ കൂട്ടി കിട്ടുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം. What? You still haven't finished this? പിന്നെ നീ എവിടെ എന്താ എടുക്കുവായിരുന്നു? Yesterday I worked till 10:30 madam. And today I came early in the morning and started the work തുടങ്ങി. Yeah, that's exactly what I'm asking you. Why haven't you finished this? This work is very heavy and I need more time. Heavy? This work is heavy for you. ജോലി സമയത്ത് ജോലി എടുക്കണം, അല്ലാതെ അതിനിടക്ക് ലൂസ് സ്റ്റോക്കിന് പോകരുത്. ഞാൻ പറയുന്ന ജോലി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തില്ലെങ്കിൽ I'll make sure that you get fired. Do you understand that? Okay, now I want to see this job done and send it to me via email within 1 hour. That's the only time you get. Okay? Okay madam. Emotion വരുമ്പോൾ ലൂസ് മോഷൻ എന്ന മാതിരി ആവട്ടെ അമ്മൂമ്മടെ ഇംഗ്ലീഷ്. എന്താ എന്തു പറഞ്ഞു? 10 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി 2 ദിവസം കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ചത്ത് കിടന്ന് പണിയെടുത്താലും ഒരു നല്ല വാക്ക് ആട്ടെ ആ ഡാഷ്ബോർഡ് വായിന്ന് വരില്ല. നീ ഇങ്ങനെ ദോഷം കൊള്ളാതെ സമാധാനപ്പെടും. എങ്ങനെ സമാധാനപ്പെടും? നേരെ ചൊവ്വെന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയും? കണ്ടവളന്മാരുടെ വായിലിരിക്കണ കേൾക്കേണ്ടി വരുന്ന എന്റെ ഒരു വിധി. എടാ മോനെ, ഇത് നിന്റെ മാത്രം വിധിയല്ല, മറ്റുള്ളവരെ ഇന്ന് പണം വാങ്ങി ജോലി ചെയ്യുന്ന എല്ലാവരുടെയും വിധിയാ. ആദ്യമായതുകൊണ്ട് നിനക്ക് ഒരു വിഷമം, കുറച്ചു കഴിയുമ്പോ ഇതൊക്കെ അല്ലെങ്കിൽ ശീലായിട്ട് പൊരുത്തപ്പെട്ട് പൊക്കോളും. ഇവിടേക്ക് ഏത് നേരത്തെ സമയം എനിക്കറിയാൻ മേല. ഡേറ്റ് ഡിസംബറിലാ, അന്നാണല്ലോ സുനാമിയൊക്കെ ഉണ്ടായത്. കൊന്നിട്ടല്ലോ എന്നെ കണ്ടുപിടിക്കും. എന്നെ ആ പിശാച് വിളിക്കുമ്പോ ഈ റിയാക്ഷൻ അങ്ങോട്ട് കിട്ടാനുള്ളത് മുഴുവൻ ലാവിഷായിട്ട് മേടിക്കും. തിരികെ പോരും, ഈ ചെവി കൂടെ കേട്ടത് ഈ ചെവി. അല്ല പ്രിയ മാഡം, ബുലാറിയേ. ശുക്രിയ. എന്റെ നമ്പറെ എനിക്കുള്ളത് മേടിച്ചിട്ട്. അമ്മ, ഇത് ഞാനാ. എന്താ മോനെ ഈ സമയത്ത്? നീ ഓഫീസിൽ പോയില്ലേ? ഓഫീസിന്നാ. എന്താ നിന്റെ ശബ്ദം അല്ലാണ്ടിരിക്കുന്നെ? ഏയ് ഒന്നുമില്ലമ്മ, അമ്മക്ക് തോന്നണതാ. നീ എന്തിനാടാ അമ്മയോട് നുണ പറയുന്നത്? നിന്റെ ശബ്ദത്തിന് ചെറിയൊരു മാറ്റം വന്നാ ഈ അമ്മക്ക് മനസ്സിലാവും. എന്താ മോന്റെ വിഷമം, ഈ അമ്മയോട് പറയടാ. ഒന്നുമില്ലമ്മ, ഇന്ന് ഓഫീസില് കുറച്ച് തിരക്ക് കുറവായിരുന്നേ, അങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചപ്പോ അമ്മ വിളിക്കണം തോന്നി, വിളിച്ചു. അത്രേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നല്ലേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. എന്തു വന്നാലും ഞാൻ സഹിക്കും അമ്മേ, ഈ ജോലി എന്റെ കച്ചത്തിരുമ്പല്ലേ. ശരി അമ്മേ, എന്നാ പിന്നെ ഞാൻ രാത്രി കണ്ട് വിളിക്കാട്ടോ. പൊറോട്ട വലിച്ചിരുന്ന വലിച്ചു കിട്ട് വലിച്ച ചിക്കൻ കറി വെച്ച് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കണി. നീ ആരാണ്? നീ ചാമ്പൂട്ടിനോ? എന്ത് പറ്റി? അങ്ങനെ ആദ്യായിട്ട് അവൾ എന്റെ തള്ളക്കും വിളിച്ചു. എന്നിട്ടൊന്നും പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞു ഒന്നിവിടെ കേട്ടില്ലേ? പറഞ്ഞത് മുഴുവൻ ക്ലോസ് ഫ്രഷ് ചെയ്ത് ബക്കറ്റും ചവിട്ടി പൊട്ടിച്ച് പുറത്ത് വേറെ മേടിച്ചോണ്ട് വരാം. ഈ മാസം ഇത് 4-ാമത്തെ ബക്കറ്റ്.
എന്തുപറ്റി സ്നേഹ? ഞാൻ കാരണം വെറുതെ ചീത്ത കേട്ടു. ഏ അതൊന്നുമല്ല, ഞാൻ എന്റെ ജോലി തീർക്കാത്തോണ്ട് വഴക്ക് പറഞ്ഞല്ലേ. അല്ല, ഞാൻ ഇവിടെ വന്ന് മനനോട് സംസാരിച്ചത് കൊണ്ടല്ലേ മാഡം മനനെ വഴക്ക് പറഞ്ഞു. അല്ല, അതിനല്ല വഴക്ക് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാ മാഡം വന്ന് വഴക്ക് പറയും. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കരയല്ലേ സ്നേഹ പൊക്കോളൂ. അവൾക്ക് എന്നോട് അസൂയ. ആ പ്രിയക്ക് ഞാൻ ഏതാണുങ്ങളായി സംസാരിച്ചാലും അവക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ കാരണം ഒരാളെ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കില്ല. നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചേ? സഹിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മനു, മനുവിന് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ഇവരെന്താ ഇങ്ങനെ പ്രേമം? പേടിക്കണ്ട, കംപ്ലീറ്റ് അഭിനയ. അല്ല, ഒന്നാമത്തെ കറവക്കാരിയാവുള്. കറവക്കാരിയോ? ആ പ്രേമം അഭിനയിച്ച ആദ്യം നമുക്ക് കാപ്പി ചായ ഐസ്ക്രീമും ഒക്കെ വാങ്ങിത്തരും. ഈ പശുവിന് പുല്ലും വൈക്കലൊക്കെ ഇട്ട് കൊടുക്കല്ലേ, അതുപോലെ. അത് കഴിയുമ്പോ അവള് കറവ് തുടങ്ങും. സ്വർണ്ണ മോതിരം, ഡ്രസ്സ്, വീട്ടു സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ എന്റെ അമ്മോ കംപ്ലീറ്റ് അവള് കറങ്ങും. അത്രക്ക് കുഴപ്പാ. ഏ, എന്ന് പറയാൻ പറ്റില്ല. വലയിൽ വീഴുന്നൊരു വിചാരിക്കും. ഇപ്പൊ നടക്കും, ഇപ്പൊ നടക്കുമെന്ന്. പക്ഷെ ഒന്നും നടക്കില്ല. അണ്ണൻ ഇതെങ്ങനെ അറിയാം? അത് ശരി, കയ്യിലുള്ള പൈസ തീർന്നപ്പോഴാണ് മനസ്സിലായതല്ലേ. എന്നിട്ടും മനസ്സിലായില്ല. ലോണുകൾ എടുത്ത സാധനങ്ങൾ മേടിച്ചു കൊടുത്തു. ഒടുവിൽ ലോൺ കിട്ടാതായപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ ആ ലോണൊക്കെ തിരിച്ചടക്കാൻ പെടാപ്പാടുപെട്ടോണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ സ്ത്രീയോട് ദേഷ്യമില്ലേ? ഏ, ആദ്യം ദേഷ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ സഹതാപമാ. രണ്ട് സഹോദരിമാരുണ്ട്, അവരെ കെട്ടിച്ചോടാനുള്ള പരാക്രമങ്ങളാ കാണിക്കുന്നത്. എല്ലാരും ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ നാടകങ്ങളാ കാണിക്കുന്നത്. നമ്മൾ പുറമേന്ന് കാണുന്ന പോലെ അല്ല പലരും. ഒരാളൊഴിച്ച് ആര്? പ്രിയ എസ് നായർ. എന്റെ ജോലി തരുന്നില്ല. ഇതാ നിന്റെ കുഴപ്പം. എടാ, ഇത്ര ആത്മാർത്ഥം കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നാളെ ഞായറാഴ്ച അല്ലേ, നിനക്ക് പ്രാരബ്ധവും കുടുംബവും ഇല്ലല്ലോ. നാളെ വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഉണ്ടാക്കിയാ മതി. ഇതുപോലെ പണിയെടുക്കാൻ വന്നിരിക്കുന്ന ഒരു ഭൂതം. നമ്മൾ ഇന്ന് പുറത്തു പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയാ, ചെലവിന്റെ കാര്യമൊക്കെ മറന്നോ? അതെ, എന്റെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ല. ചെറുതായിട്ട് വലുതാണെങ്കിൽ ഞാൻ നോക്കാം. അതിന് നീ അല്ല ചെലവ് ചെയ്യുന്നത്, ഞാനാണ് ചെലവ് ചെയ്യുന്നത്. गाइस मजा आ गया ये वाला वीडियो देख के. एंड इसमें दिलीप सर का जिस तरह से हेक्टिक लाइफ दिखाया है जब वो जॉब ज्वाइन कर ली उसके बाद का, जिस तरह से दिन मतलब सुबह फटाफट से रेडी हो रहे हैं और रेडी ब्रश कर रहे हैं, इधर सेविंग बना रहे हैं, मतलब इतना जल्दीबाजी, सब मतलब टाइम पे पहुंचना है ऑफिस एंड सब काम करके देना है मैडम को. एंड जिस तरह से ममता इसमें ऑर्डर भी देती है उनको कि एक घंटे में फिनिश करना है, वो बताते एक्सप्लेन भी करते हैं कि मैं रात को लेट गया था एंड सुबह जल्दी आ गया, तो उन्होंने उनको कुछ मतलब नहीं, उनको चाहिए बस काम टाइम पे हो. मजा आया था यार, बहुत ही अमेजिंग सीन. एंड देयर वर सम सीन्स ऑफ अली, आई रियली लाइक इट. And like after when he got frustrated, उन्होंने अपनी mother को call किया, बताते he was feeling lonely here. Mother said okay, you will get used to it. उसके बाद जो काला भवन वो आए, अली आए, अपना सारा frustration उन्होंने bathroom के अंदर निकाला, flush out कर दिया, flush out किया, bucket तोड़ा, kick मारी, amazing. और उसके बाद बहुत अच्छे अच्छे comedy scenes, the acting, the dressing sense of and the hairstyle of Dilip sir was so amazing. It's a unique hairstyle jo tha unka, mazaa tha. Music was also good. And and the last scene where they have shown like Sneha came to Dilip sir and she was trying to impress her, like you got like screwed up because of me and you are not able to finish your work. Then Ali came and hugged her. Then he said, oh, I know your intention, what your intention, you dirty fellow. I mean, क्योंकि वो इसलिए कर रही थी ताकि उनसे सब चीजें छीन सके, गिफ्ट्स ले बाद पटाने के बाद, क्योंकि वो सारी चीजें Ali face कर चुके हैं. But she is also doing because to get married the other two sisters, I think she has. I mean, that's a part of her life. You have to do a lot of things like different to get like survive. An amazing comedy scene. We really enjoyed it. Literally, मजा आ रहा है. Guys, which scene of this video you liked most? Please let us know in the comment box. My favorite scene was the toilet scene, like where Ali has
सारी भड़ास उन्होंने अपनी निकाली. आप लोगों का कौन सा फेवरेट सीन है कमेंट करके जरूर बताइएगा. सो गाइज, दिस इज आवर रिएक्शन ऑन दिस वीडियो. हाउ डू यू फील अबाउट इट? लेट अस नो इन द कमेंट बॉक्स. सो गाइज, वी विल बी बैक सून ऑन आवर नेक्स्ट वीडियो. टिल देन, बाय बाय.